ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്പീക്കറുടെയും പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ ഇവരുടെ രാജി ആവശ്യപ്പെട്ട് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. മൂന്ന് മന്ത്രിമാർ ഇവരൊക്കെ ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ കള്ളക്കടത്ത് നടത്തിപ്പോയത് എന്ന് ഇതിലെ മുഖ്യപ്രതി രഹസ്യമൊഴി കൊടുത്തിരിക്കുകയാണ്. അത് പുറത്തു വന്നിരിക്കുകയാണ്. ഈ അതുപോലെ തന്നെ ഇന്നിതാ ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രിയപത്നി വിനോദിനി ബാലകൃഷ്ണൻ അവരാണ് ഡോളർ കള്ളക്കടത്തിലെ മറ്റൊരു പ്രതി എന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ അന്വേഷണത്തിന് വേണ്ടി അതാ വിളിച്ചു വരുത്തിയിരിക്കുന്നു കസ്റ്റംസ്. അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണനോടും അന്വേഷണത്തിന് വേണ്ടി തെളിവ് ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി തൊട്ട് എല്ലാ മന്ത്രിമാരും സ്പീക്കറും ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ നേതാക്കന്മാരൊക്കെ പ്രതികളായ കേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസിസി വൈസ് പ്രസിഡന്റ് വീഷണം മുഹമ്മദ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ഡിസിസി ജനറൽ സെക്രട്ടറി സക്കീർ പുല്ലാര, ജനറൽ സെക്രട്ടറിമാരായ അജീഷ് എടാലത്ത്, പി പി ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലയാളം ടെലിവിഷൻ മലപ്പുറം. കനകമഹലല്ല മാഷേ, ഇനി മുതൽ കനകയാണ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നാടും നഗരവും ഒക്കെ മാറുകല്ലേ, മിള കനകയൊന്ന് തിളങ്ങട്ടെന്ന്. പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി, ഇനി മുതൽ കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി. മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം.